പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വന്ന് പരാതി പറഞ്ഞ, നബിയേ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ശമ്പളം വാങ്ങുന്നുണ്ട്, ഞാൻ മദീനയിൽ വലിയ വലിയ ഈത്തപ്പന തോട്ടം ഞാൻ കൊണ്ട് നടക്കുന്ന ആളാണ്, വലിയ കൃഷിക്കാരനാണ്, വലിയ സമ്പത്തിന്റെ ഉടമയാണ്, പക്ഷേ എന്റെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരുന്നില്ല നബിയേ, എന്റെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരുന്നില്ല നബിയേ, എന്റെ ജീവിതത്തിൽ അല്ലാഹു സമാധാനത്തിന്റെ ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തതെന്ന് ഈ പ്രിയപ്പെട്ട സ്വഹാബി, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടിയാണ്, കുടുംബജീവിതത്തിലെ സമാധാനവും കുടുംബജീവിതത്തിലെ സന്തോഷവും കുടുംബജീവിതത്തിലെ ഐക്യവും എല്ലാം അല്ലാഹു എടുത്തു കളയാൻ കാരണമെന്തെന്നറിയോ? നിങ്ങൾ ആരാധന ചെയ്ത് ഇബാദത്തെടുത്ത് ഖുർആനോ സ്വലാത്ത് സദഖ കൊടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളെ ചെറിയ കുടുംബമാണെങ്കിലും ആ കുടുംബജീവിതം ഭദ്രതമാക്കാൻ വേണ്ടി നിങ്ങൾ പട്ടാ പാടുപെടുന്ന സമയത്ത് ആ കുടുംബജീവിതത്തിലെ സമാധാനം ഏതോ ഭാഗത്തിലൂടെ അള്ളാഹു ചോർത്തിയെടുക്കുകയാണ്. ഭാര്യയുമായിട്ടുള്ള ജീവിതത്തിൽ സുഖമില്ല ഉസ്താദേ, ഭർത്താവിന്റെ സ്വഭാവം മോശമാണ് ഉസ്താദേ, മക്കളെ സ്വഭാവം മോശമാണ്, എന്താണെന്നറിയൂല, എവിടെയാണ് ഫാൾട്ട് സംഭവിച്ചതെന്നറിയൂല, കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത പരാജയമാണെന്ന് പലരും പറയാറില്ലേ. ഈ പരാതിയുമായിട്ടൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിയോട് പറയുന്ന പോലെ, നീ പറഞ്ഞല്ലോ നീ ഇബാദത്തെടുക്കുന്നുണ്ട് എന്ന്, നീ പറഞ്ഞല്ലോ നീ ആരാധന ചെയ്യുന്നുണ്ട് എന്ന്, നീ പറഞ്ഞല്ലോ നിന്റെ ഭവനത്തിന്റെ അകത്ത് ഖുർആൻ ഓതുന്നുണ്ട് എന്ന്, എല്ലാ നിന്റെ കുടുംബജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരാൻ വേണ്ടി തന്നെയാണ്, എല്ലാ നിന്റെ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം തരാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ആ സമാധാനം നഷ്ടപ്പെടുന്നത് നീ അറിയുന്നില്ലല്ലോ. ആ സമാധാനം ഒരു ഭാഗത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതിന് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് നബിയെ, എങ്ങനെയാണ് നബിയെ എന്റെ കുടുംബജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ് നബിയെ എന്റെ കുടുംബജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്നത്? എങ്ങനെയാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മോശമായ സ്വഭാവത്തിലൂടെയാണ് സ്വഹബ നിന്റെ കുടുംബജീവിതത്തിലെ സമാധാനം അല്ലാഹു എടുത്തു കളഞ്ഞത്. സ്വഹബ നിന്റെ കുടുംബത്തിൽ അല്ലാഹു നല്ല സമാധാനം തന്നിരുന്ന സ്വഹബ, നിന്റെ കുടുംബജീവിതത്തിൽ അല്ലാഹു നല്ല സമാധാനം തന്നിരുന്ന സ്വഹബ, ആ സമാധാനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ആ സമാധാനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? നിന്റെ ഭാര്യയുടെ ചില സ്വഭാവത്തിലുള്ള കാരണം കണ്ടാ. എന്ത് സ്വഭാവമാണ് നബിയെ, എന്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ മാത്രം എന്ത് സ്വഭാവമാണ്, ദുസ്വഭാവമാണ് എന്റെ ഭാര്യ ചെയ്യുന്നതെന്ന് ഈ പ്രിയപ്പെട്ട സ്വഹാബി ചോദിക്കുമ്പോ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ അറിയാതെ ചില കാര്യങ്ങൾ ഭാര്യയുടെ സമീപത്ത് ഫാൾട്ട് സംഭവിക്കുന്നുണ്ട്, നീ അറിയാത്ത ചില ദുസ്വഭാവങ്ങൾ നിന്റെ ഭാര്യയിൽ നിന്ന് വരുന്നുണ്ട് സ്വഹാബ. അപ്പോഴും ഈ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ
ഭാര്യ നല്ലവളാണ് നബിയേ. ഒരു ഭക്ത പോലെ നമസ്കാരം നമ്മൾ ഒഴിവാക്കാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ പരിപൂർണമായിട്ട് അവൾ അനുസരിക്കാറുണ്ട് നബിയേ, എന്നെ പരിപൂർണമായിട്ട് അവൾ അനുസരിക്കാറുണ്ട് നബിയേ. ഒരു ഗൈബത്തും പറയാത്തവളാണ്, ഒരു നമീമത്തും പറയാത്തവളാണ്, ഒരു കളവ് പോലും പറയാത്തവരാണ്. മറ്റുള്ളവരെ പറ്റി എന്റെ ഭാര്യ കുറ്റം പറയാറില്ല. മറ്റുള്ളവരെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗൈബത്ത് പറയാറില്ല. മറ്റുള്ളവരെ കുറിച്ച് മോശമായൊരു വാക്ക് പോലും എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയാറില്ല. പിന്നെ എങ്ങനെയാണ് നബിയെ, പിന്നെ എങ്ങനെയാണ് നബിയെ, എന്റെ ഭാര്യയുടെ സ്വഭാവം മോശമായത് കൊണ്ട് കുടുംബജീവിതത്തിന് സമാധാനം അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് തങ്ങൾ പറയാൻ കാരണം എന്താണ്? ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അറിവില്ല കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, 105-ാമത്തെ മജ്‌ലിസിൽ 10,000 സദസ്സിലെ നിറകണ്ണുകളോട് ആമീൻ പറയുമ്പോ ലോകത്തിലെ നാനാ ഭാഗത്തുള്ള മുത്ത് മുഅ്മിനീങ്ങൾ സ്വലാത്തിൽ മടവൂർ ശൈഖുനാട് പേരിൽ ഫാത്തിഹ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് അറബിന്ദിലാവിലെ മജ്‌ലിസിലുള്ള കണ്ണീരോട് ആമീൻ പറയുമ്പോ അല്ലാ പഠിക്കാൻ പോവാണ് നമ്മളെ ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്ത് റസൂലുള്ളാനോട് വീണ്ടും വീണ പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ഭാര്യ ഒരിക്കലും കളവ് പറയാറില്ല നബിയേ, എന്റെ ഭാര്യ തങ്ങളെ പറഞ്ഞതുപോലെ മോശപ്പെട്ട സ്വഭാവം അവളെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് എന്നവരെ ഒരു എതിർപ്പിന്റെ വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തില് ഒരു എതിർപ്പിന്റെ വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല നബിയേ. പിന്നെ എങ്ങനെയാണ് എന്റെ ഭാര്യയെ കുറിച്ച് തങ്ങൾ അങ്ങനെ പറയാന് കാരണമെന്ന് ചോദിക്കുമ്പോ, പഠിക്കേണ്ട വിഷയമല്ലേ ഉമ്മത്തെ, പഠിക്കേണ്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ, പിന്നെ ആ കുടുംബത്തിലെ സമാധാനം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്നറിയോ? ആരംഭ റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യ മറ്റനാണ് ചീത്ത പറയൂല എന്നത് ശരിയാ, ഭാര്യ കുറ്റം പറയൂല എന്നത് ശരിയാണ്. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരം നിങ്ങളെ ഭാര്യ വീട്ടിൽ ഒരുക്കുന്നുണ്ട് മോനെ. ഗൈബത്ത് പറയാനുള്ള അവസരം ഒരുക്കുന്ന പെണ്ണാണ്, തെറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന പെണ്ണാണ്. അവൾ ഗൈബത്ത് പറയുന്നില്ല, സംഗതി ശരിയാണ്. അവൾ കളവ് പറയുന്നില്ല, സംഗതി ശരിയാണ്. അവൾ ആരെയും കുറ്റം പറയുന്നില്ല, ഒന്നിലേക്കും അവൾ പോകുന്നില്ല എന്ന് ശരിയാണ്. പക്ഷേ അയൽവാസികളെ കൂട്ടി കുറ്റം പറയാനുള്ള സൗകര്യം അവൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പോലെ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ മറ്റുള്ളവരെ ചീത്ത പറയാത്തവളാണെന്ന് നീ പറഞ്ഞല്ലോ, അത് അതുപോലെ തന്നെയാണ്, 100% ശരിയാണ്. പക്ഷേ നിന്റെ ഭാര്യ മറ്റുള്ളവരെ ചീത്ത പറയാനുള്ള അവസരം നിന്റെ വീട്ടിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. മുത്ത് റസൂലുള്ളാഹി പ്രിയപ്പെട്ട സ്വഹാബിയോട് പറയുകയാണ്, ഉമ്മമാരെ മാത്രം പറയുകയല്ല, ഉമ്മമാരെ മാത്രം പറയുകയല്ല, ഇത് ചരിത്രം ഇങ്ങനായത് കൊണ്ടാണ് പറയുന്നത്. മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ഗൈബത്ത് പറയാന് അവസരം കൊടുക്കുന്ന ഭവനമേതാ, തെറ്റ് പറയാന് അവസരം കൊടുക്കുന്ന ഭവനമേതാണ്, ചീത്ത പറയാന് അവസരം കൊടുക്കുന്ന ഭവനമേതാ, ആ ഭവനത്തിൽ റഹ്മത്തുള്ളാഹു എടുത്തു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആ കുടുംബത്തിലെ സന്തോഷം അല്ലാഹു എടുത്തു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആ കുടുംബത്തിലെ ഇഷ്ടത്തെ സ്നേഹത്തെ സമാധാനത്തെ സൗഹാർദത്തെ സന്തോഷത്തെ പടച്ചു തമ്പുരാൻ ചില്ലുവട്ടാരം പോലെ പൊളിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ കാരണം കുടുംബ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല ചെറുപ്പക്കാരാ. നമ്മൾ കാരണം കുടുംബ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല പെങ്ങളെ. എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, എന്റെ വാപ്പമാരോട് ഞാൻ പറയട്ടെ, അറിവിന്നിലാവുക
കേൾക്കുന്ന പതിനായിരക്കണക്കിന് ജ്യേഷ്ഠ സഹോദര സഹോദരിമാരോട് വിനയത്തോടെ എന്റെ നഫ്സിനോട് കൂടി ഞാൻ പറയാണ്, നമ്മളെ മറ്റുള്ളവരെ ചീത്ത പറയുന്നില്ല, നമ്മളെ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല, നമ്മൾ ഒന്നിലേക്കും പോകുന്നില്ല. ശരിയാണ് ഉസ്താദേ, ഞാൻ അങ്ങനെ ആരെയും കുറ്റം പറയാറില്ല, ഞാൻ ആരെയും ചീത്ത പറയാറില്ല. എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറയാറില്ല. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിലോ, ചീത്ത പറയാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നവരാണോ, നിങ്ങളെ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂല്ല. മാരണം മോനെ, മാരണം മോളെ, പുതിയ ജീവിതത്തിലെ കറവിന്നിലാവിലൂടെ കടന്നു വാ ചെറുപ്പക്കാരാ. ഒരു സമാധാനമുള്ള കുടുംബം വേണ്ടേ? ഒരു സന്തോഷമുള്ള കുടുംബം വേണ്ടേ? ഒരു പറക്കത്തുള്ള കുടുംബം വേണ്ടേ? ഒരു സൗഹൃദമുള്ള കുടുംബം വേണ്ടേ? മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുത്. പ്രത്യേകിച്ച് വീട്ടിൽ കല്യാണങ്ങൾ വരുമ്പോ, സൽക്കാരങ്ങൾ വരുമ്പോ, പാർട്ടികൾ വരുമ്പോ, വിരുന്നുകാർ വരുമ്പോ, മറ്റുള്ളവരെ ചീത്ത പറയാനുള്ള അവസരം നിങ്ങളായിട്ട് വീട്ടിൽ ഒരുക്കി കൊടുക്കരുതെന്നെ നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മള് ആരെയും ചീത്ത പറയുന്നില്ല. സംഗതി ശരിയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് സുഹാബി പറഞ്ഞത്, നബിയേ എന്റെ ഭാര്യ 100% ശരിയാണ്, അപ്പോൾ ആരെയും ചീത്ത പറയുന്നില്ല. പിന്നെ എങ്ങനെയാ, പിന്നെ എങ്ങനെയാണ് റസൂലെ കുടുംബത്തിലെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഭാര്യന്റെ സ്വഭാവം കൊണ്ട് തന്നെ. ഏതാണ് ആ സ്വഭാവം? സംഗതി നിങ്ങൾ പറഞ്ഞതുപോലെ 100%. പക്ഷെ മറ്റുള്ളവരെ ചീത്ത പറയുമ്പോ അതിനിങ്ങനെ യെസ് വെച്ചുകൊടുക്കും. അല്ലാഹുവേ ആ സ്വഭാവം മാറ്റണം. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ ഓൻ അങ്ങനെയാ, ആ അടി അതങ്ങനെ തന്നെയാണ്, അവൾ അങ്ങനെ തന്നെയാണ്, അങ്ങനെ യെസ് ഇട്ട് കൊടുക്കുക. ചില ആളുകളുണ്ട് പണ്ട് മറ്റോ പറഞ്ഞാലൊക്കെ, ആ അത് ജി പറഞ്ഞതാ ശരി, അതോ പറഞ്ഞതാ ശരി അല്ലേ, അങ്ങനെ യെസ് ഇട്ട് കൊടുക്കുന്ന സ്വഭാവമില്ല ആളുകളുണ്ട്. പാടില്ലാതെ അത് ജി പറഞ്ഞത് ശരിയാട്ടോ, മൂപ്പരടുത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആളുകൾക്ക് യെസ് വെച്ച് കൊടുക്കുന്നവരാരാ? അവരെ കുറിച്ചിട്ട് മുഖ്യ റസൂലുള്ള പറയാ, കുടുംബ ജീവിതത്തിലെ പറക്കത്തും സമാധാനവും സന്തോഷവും തച്ചുടയാൻ അത് മതി, ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്ന. ഇതെന്റെ വാക്കല്ല, മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അടുക്കളയിലോ, നമ്മുടെ സിറ്റ് ഔട്ടിലോ, നമ്മുടെ ബെഡ്റൂമിലോ ഒരു ദിവസം അങ്ങനെ ഒരു അവസരം നമ്മൾ ഒരുക്കാറുണ്ടോ എന്ന്. അയൽപക്കത്തുള്ള റംലാത്ത വരുമ്പോ, അല്ലെങ്കിൽ പാത്തുമ്പത്താത്ത വരുമ്പോ, ആ മാഷാ അല്ലാ, നമ്മൾ ആരും കുറ്റം പറയാനും പോലില്ല, നമ്മൾ ആരും കുറ്റം പറയില്ല. അവിടുത്തെ കുറ്റങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങനെ പറയും? എവിടെ ഈ ഇബത്തും നമീമത്തൊക്കെ വളമ്പുന്നത്? എവിടെയാ? നമ്മുടെ വീട്ടിലാണ്. നമ്മൾ നമസ്കരിച്ച് ബറക്കത്ത് ചോദിച്ചു വാങ്ങുന്ന വീട്ടിലേ പാതിരാ സമയത്ത് പളച്ചമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തഹജ്ജ് നമസ്കരിക്കുന്ന ഈമാനുള്ള അറബി നിലാവിന്റെ ഉമ്മ, നിങ്ങൾ അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിച്ചു വാങ്ങി വീട്ടിലെ, പക്ഷേ തഹജ്ജുദിന്റെ സമയത്ത് ചോദിച്ചു വാങ്ങി ബർക്കത്തിനെ അയൽപക്കത്തുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാർ, അതല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട വേറെ ആരെങ്കിലും കയറി വന്നുകൊണ്ട് അസറിനോ ഒഴിവ് സമയത്തോ വന്നിട്ട് ആ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ബർക്കത്തും നഷ്ടപ്പെടും. ശ്രദ്ധിക്കണം നമ്മൾ. എന്ന് പറഞ്ഞ അയൽവാസികൾ വരണ്ട എന്നല്ല, കുടുംബക്കാര് വരണ്ട എന്നല്ല, അത് വേണം. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. 3 കൂടുമ്പോ നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ആ അവന്റെ അവസ്ഥ എന്താ, അല്ല അവരൊക്കെ കാണുന്നില്ലല്ലോ, അങ്ങനെ തുടങ്ങിക്കോളും. അങ്ങനെ വെച്ച് 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 ഇങ്ങനെ തുടങ്ങിക്കോളും. ഉണ്ടാവാൻ പാടില്ല, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അവസ്ഥതേ അത് ഉള്ളതല്ലേ പറയുന്നത്? ഉള്ളത് പറയുന്നോണ്ട് തെറ്റുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉള്ളത് പറഞ്ഞാലും തെറ്റാണ്, അത് പറയലും തെറ്റാണ്, കേൾക്കലും തെറ്റാണ്. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറബിനിലാവ് കേൾക്കുന്ന മൊത്ത മുഅ്മിനീങ്ങളെ, ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. ഉസ്താദ് ഞങ്ങൾ മാത്രം എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉപദേശമാണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്തഹ്ഫല അനിൽ ഗൈബ, ഗൈബത്ത് കേൾക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഗൈബത്ത് കേൾക്കാനുള്ള അവസരമുള്ള വീടായി നിങ്ങൾ വീട് മാറരുത്. ഗൈബത്ത് പറയാനും ഗൈബത്ത് കേൾക്കാനുമുള്ള അവസരമുള്ള വീടായിട്ട് നമ്മുടെ വീട് മാറരുത് എന്നാണ്. കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഈമാനുള്ള പെങ്ങളെ, കുടുംബജീവിതത്തിലുള്ള സന്തോഷവും സമാധാനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചങ്ങൾ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ഗൈബത്ത് പറയുന്നവരിൽ പെട്ടിട്ടില്ലെങ്കിലും ഗൈബത്ത് കേൾക്കുന്ന പട്ടികയിലും നിങ്ങൾ പെടാൻ പാടില്ല. മറ്റുള്ളവരെ ചീത്ത പറയാനും പാടില്ല, അത് ചീത്ത പറയുന്നവരെ കേൾക്കാനും പാടില്ല. സുഹാബ നബി മുഹമ്മദ് മുസ്തഫ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ, ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയട്ടെ, അൽ മുസ്ലിമുൽ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? അവന്റെ കണ്ണിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ? അവന്റെ നാവിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ? അവന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവൻ രക്ഷപ്പെടണോ? അവന്റെ മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും നമ്മളിൽ വരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഒരു മൗനാനുവാദം കൊണ്ട് മറ്റുള്ളവരെ വേദനിക്കല്ല, ഒരു നോട്ടം കൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിക്കാൻ പാടില്ല. മൂന്ന് പേര് ഒരുമിച്ച് സംസാരിക്കുന്ന സദസ്സാണ്, രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോ ഒരു ആളെ കൂടെ മാത്രം കൂടി മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തില് നീ മൗനത്തോടവിടെ മിണ്ടാതിരുന്നാൽ പോലും അതുപോലെ പാപമാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണ്, മൂന്ന് പേര് കൂടിയിട്ട് ചില തർക്കമുണ്ടാവുകയാണ്, മൂന്ന് പേര് ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് രണ്ട് പേര് തർക്കമുണ്ടാവുകയാണ്, അതിൽ നിന്ന് നീ ഒരാളുടെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് മറ്റുള്ളവനെ അടിക്കുന്നത് നോക്കി നിന്നാൽ, മറ്റുള്ളവനെ ചീത്ത പറയുന്നത് നോക്കി നിന്നാൽ, മറ്റുള്ളവനെ ജനങ്ങളെ ഇടയിൽ നിന്ന് പരിഹസിക്കുന്നത് നോക്കി നിന്നാൽ, അത് പാപമാണ് മോളെ, അത് പാപമാണ് മോളെ, അത് പാപമാണ് ചെറുപ്പക്കാരാ. മുത്താറ്റിൽ നബി തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ അകത്ത് ഗൈബത്ത് പറയാനുള്ള അവസരം ഒരിക്കില്ല. അത് പ്രഭാഷണത്തിലൂടെയാണെങ്കിലും പാട്ടിലൂടെയാണെങ്കിലും കോമഡിയിലൂടെയാണെങ്കിലും അല്ലാഹുവേ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള സീന് കണ്ടോ നിങ്ങളെ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണം കേട്ടോ നിങ്ങളെ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഗാനം കേട്ടോ നിങ്ങളെ, എല്ലാ പാപം തന്നെയാണ്, എല്ലാം തെറ്റി തന്നെയാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് ഇബ്ലീസിനെ കൊണ്ടുവരാൻ പാടില്ല. നമ്മള് ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിച്ചു വാങ്ങുന്ന അറിയും നിലാവില്ല കുടുംബങ്ങളെ. ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളൊക്കെ ഒരുമിച്ചിരുന്ന മൊബൈലിന്റെ ടാബ്ലറ്റിന്റെ ടിവിയുടെ ലാപ്ടോപ്പിന്റെ മുന്നിലുള്ള അല്ലാഹുവേ, സദസ്സിലെ വെള്ളവും ഭക്ഷണവും അറിയും തേനും നൂരുമായി വെച്ചുകൊണ്ട് ബറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ആമീം പറയുന്ന അറിവും നിലാവില്ല കുടുംബങ്ങളെ. മാറ്റി നിർത്തണം നമ്മള് ഗൈബത്ത് പറയുന്നവരെ കുടുംബത്തിലുള്ള, മാറ്റി നിർത്തണം നമ്മള്. നിങ്ങളെ അയൽവാസി, നിങ്ങളെ കൂട്ടുകാരി, നിങ്ങളെ കൂട്ടുകാരൻ, നിങ്ങളെ പ്രിയപ്പെട്ട ചങ്ക് കൂട്ടുകാരനാണെങ്കിലും ശരി, നിങ്ങളെ വീട്ടിലുള്ള മറ്റുള്ളവരെ ചീത്ത പറയുന്നുണ്ടോ? നിങ്ങളെ വീട്ടിൽ വന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടോ? ആ സ്വഭാവം തിരുത്തേണ്ടത് നമ്മുടെ കട.
കടമയാണ്, അത് പറയാ പാടിയ മോനെ എന്ന് പറയേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ തിരുത്തണ്ടിടത്തെ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കില്, പറയേണ്ടിടത്തെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കില്, അവനെ പോലെ നിങ്ങളും കുറ്റവാളി തന്നെ, അവനെ പോലെ നിങ്ങളും കുറ്റവാളി തന്നെ. അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ സന്തോഷമാ, അത് കാരണം നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ സമാധാനമാ, അത് കാരണം നഷ്ടപ്പെടുന്ന തഹജ്ജുദിന്റെ പ്രതിഫലമാണ്, നിലാവിന്റെ പ്രതിഫലമാണ്, നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളെ പ്രതിഫലം. ആ ഒരു വാക്കിലൂടെ പ്രവർത്തനത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഉണർത്തിയത് നോക്കിയേ നിങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് അൻ തഹ്ഫളനിൽ ഗൈബ, ഗൈബത്ത് പറയാനുള്ള ഒരു അവസരം പോലും നിങ്ങൾ ഒരുക്കി കൊടുക്കരുത് എന്നാണ്. ഗൈബത്ത് പറയാനുള്ള ഒരു അവസരം പോലും വീട്ടിൽ ഒരുക്കി കൊടുക്കരുത്. ചില ആളുകളുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ ഇപ്പൊ ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ കുറിച്ചും ചർച്ച ചെയ്യില്ല, അങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യില്ല. അഥവാ ഏതെങ്കിലും രൂപത്തിൽ ചർച്ച വന്ന പെട്ടെന്ന് നമ്മൾ വിഷയം മാറ്റും. ഏതെങ്കിലും രൂപത്തിൽ ചർച്ച വന്നു കഴിഞ്ഞാൽ അത് ശീലമാക്കണം, നമ്മളെ അത് ശീലമാക്കണം. കാരണം എന്താ, കാരണം എന്താ, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ആ യാത്ര ഒരു പുണ്യമുള്ള യാത്രയായിരിക്കണം, ആ യാത്രയിൽ ഒരു ബർക്കത്തുള്ള യാത്രയായിരിക്കണം. ആ യാത്രക്കിടയിൽ മറ്റുള്ളവരെ ചീത്ത പറയും, ഗൈബത്ത് പറയും, ഫസാദ് പറയുന്ന ഒരു വാക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് മതി, ആ യാത്രയിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോവാൻ, അത് മതി, ആ യാത്രയിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോവാൻ. ഇതേ പ്രകാരമാണ് നമ്മുടെ നല്ല ഭവനം, രണ്ട് നിലയുള്ള വീടാണ്, മൂന്ന് നിലയുള്ള വീടാണ്, എല്ലാവിധ സംവിധാനങ്ങളുള്ള വീടാണ്, പക്ഷേ ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ ഇത് മതി. എങ്ങനെ, ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട് മറ്റുള്ളവരെ ഇപ്പത്തും നമീമത്തൊക്കെ ഇവിടെ വിളമ്പ്, നമ്മൾ ഭക്ഷണം വിളമ്പുന്നത് പോലെ എന്താ അവർക്ക് അവരെ വീട്ടിൽ പറഞ്ഞാൽ പോരെ, നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയണോ? നമ്മൾ നല്ല രൂപത്തിൽ പോരെ. പിന്നെ സംഗതി നമ്മള് കൂട്ടുകാരാണ്, സംഗതി നമ്മൾ നല്ല കൂട്ടുകാരാണ്, നമ്മൾ ചങ്ങുക കൂട്ടുകാരാണ്. പക്ഷേ ഈ വീട്ടിൽ വന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം കുറവൊന്നും ഇവിടെ പറയരുത്. സംഗതി ഇല്ലതായിരിക്കും, സംഗതി പറയുന്നത് മുഴിവുള്ളതായിരിക്കും, പക്ഷെ അത് ഇവിടെ വന്ന് പറയരുത്. കാരണം എന്താ, ഇത് തഹജ്ജു നമസ്കരിച്ച് അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കുന്ന വീടാണ്, ഇത് ഖുർആൻ ഓതിയിട്ട് റഹ്മത്ത് ചോദിക്കുന്ന വീടാണ്. ഇവിടെ ഹാഫിളുണ്ട്, മുതാല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, അറിവ് നിലാവ് കാണുന്ന കുടുംബമുണ്ട്, സ്വലാത്ത് ചെല്ലുന്ന, ദിക്ര ചെല്ലുന്ന, ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഒന്ന് ഒന്നര രണ്ട് രണ്ടര മണിക്കൂറേ അറിവിന്നിലാവിന്റെ സദസ്സിൽ നിന്ന് പൊട്ടിക്കറഞ്ഞ് പടച്ചു തമ്പുരാനോട് ചോദിച്ചു വാങ്ങിയ പറക്കത്ത് കൊണ്ട് അനുഗ്രഹപ്പെട്ട വീടാണ് ഈ വീട്. ഈ വീട്ടിൽ വന്നുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് വളവള പറയരുത്, അതിനുള്ള അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത്. അങ്ങനെ തടയണം, നമ്മൾ അങ്ങനെ തടയണം, നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തടയണം. അല്ലാതെ ചള്ളക്ക് രണ്ട് കൊടുക്കല്ലേ വേണ്ടത്, അവരോട് നല്ല രൂപത്തിൽ പറയാം. ഗൈബത്ത് പറയുന്നത് തെറ്റാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, സാറേ ഞങ്ങളിപ്പോ എങ്ങനെ അതൊക്കെ പറയാം? അത് പറയാൻ കഴിയണം, അവിടെയല്ലേ ഈമാൻ, അവിടെയല്ലേ ഈമാൻ, നിങ്ങളൊന്നും മിണ്ടാതിരുന്നാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ രൂപത്തിൽ വിഷയം മാറ്റാം, അങ്ങനെ വേണ്ട, അതൊരു ഐഡിയ. ഗൈബത്തിലേക്ക് പോവാന്ന് കണ്ട, നമീമത്തിലേക്ക് പോവാന്ന് കണ്ട, അല്ല എന്താ ഇപ്പൊ മറ്റേ കാര്യം, എന്ത് കാര്യം, ഒരു മറ്റേ കാര്യമില്ല, പക്ഷെ പറഞ്ഞിട്ട് വിഷയം മാറ്റാം. നമ്മള് ഈ എക്കെട്ടെടുക്കുന്ന സ്വഭാവം മാറ്റാൻ എങ്ങനെ അറിയാം, പക്ഷെ അറിയോ എങ്ങനെ, വെള്ളം കൊടുക്കാം, വെള്ളം കൊടുത്താൽ എക്കെട്ട് മാറും, അതല്ലേ പറഞ്ഞത്. ഈ എക്കെട്ടെടുക്കുന്ന സ്വഭാവം ഇപ്പൊ നമ്മളുണ്ടല്ലോ, ചില സമയത്ത് ഇങ്ങനെ എക്കെട്ടെടുക്കും, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അള്ളാഹു കാക്കട്ടെ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ചില ആളുകളുണ്ട് വളവന്മാര്, അല്ല അന്നോട് ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കാര്യം എന്തായി, അപ്പൊ അപ്പൊ അവനെങ്ങനെ ആലോചിക്കും, എന്തൊക്കെ പറഞ്ഞത്, പടച്ചോനെ കുടുങ്ങിയല്ലോ, അപ്പൊ ആലോചന എക്കെട്ട് പോകും. അതെങ്ങനെയാണ്, പഴയ കാലത്തിൽ എക്കെട്ടിലെ ചികിത്സ അങ്ങനെയാണ്. അപ്പോ വിഷയം മാറ്റിക്കഴിഞ്ഞാൽ അതട് മാറും. അതേ പ്രകാരമാണ് ഗൈബത്തിലേക്കോ തെറ്റിലേക്കോ പോവുകയാണെന്ന് കണ്ട എന്ത് ചെയ്യാം, ഉടനെ നമ്മൾ വിഷയം മാറ്റാം, ഉടനെ വിഷയം മാറ്റാം. കാരണം എന്താ, അവർക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇത് അറിയാത്തത് കൊണ്ടാണ്. ഒരു നല്ല ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങൽ മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഷാ അല്ലാഹ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ഒരു യാത്ര പോവുകയാണ്.
ഈ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? ഉസ്താദേ, ഓരോ ചരിത്രം കേൾക്കുമ്പോ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമാണ്. ഓരോ ചരിത്രങ്ങളും ഞങ്ങൾക്ക് നൽകുന്നത് വല്ലാത്ത അനുഭൂതിയാണ്. ഓരോ ചരിത്രങ്ങളും ഞങ്ങൾക്ക് നൽകുന്നത് വല്ലാത്ത സന്തോഷമാണ്. മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോ എത്ര കുടുംബങ്ങളാണ് പറഞ്ഞത് ഉസ്താദേ? ഖൽബ് കരഞ്ഞു പോയ ഉസ്താദ്, ഹൃദയം വല്ലാത്ത നെഞ്ചിടിപ്പോട് കൂടിയാണ് ഞങ്ങൾ ആ ചരിത്രം കേട്ടിരുന്നത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ മത്ത് റസൂലുള്ളാഹിയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ആ ഒരു കിബറിന്റെ പേരിൽ അഹങ്കാരം ഇല്ലാതെയാക്കാൻ വേണ്ടി നടന്ന ചെറിയൊരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നവല്ലോ. ഓരോ ചരിത്രങ്ങളും മനസ്സിന്റെ അകത്ത് പാഠമാവട്ടെ ചെറുപ്പക്കാരാ. ഓരോ ചരിത്രങ്ങളും മനസ്സിന് വല്ലാത്ത പാഠം നൽകണം നമുക്ക്. ഓരോ ഹദീസുകളും ചരിത്രങ്ങളും മനസ്സിന്റെ അകത്ത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാവട്ടെ. ഒരു സുന്ദരമായ ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ, മനസ്സ് തുറന്ന് കേൾക്കണം നമ്മളെ. അല്ലാഹുവേ, അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം നീ ബറക്കത്ത് നൽകണം. അല്ലാ, അറിവിനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്കെല്ലാം നീ സമാധാനം നൽകണേ രാധാ. പതിനായിരക്കണക്കിനുള്ള കുടുംബങ്ങൾ ഞങ്ങളെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവരെ ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലാ. രോഗികളുണ്ട് റഹ്മാൻ, എല്ലാ രോഗങ്ങളും നീ ശിഫിയാക്കണേ റബ്ബേ. വിഷമങ്ങളെല്ലാം നീ മാറ്റണേ റബ്ബേ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലാഹുവേ, മുഴുവൻ ആളുകൾക്ക് സമാധാനം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഈ ചരിത്രം പറയുമ്പോ മനസ്സിലേക്ക് ഇറങ്ങി ചിന്തിക്കണം നമ്മളെ. ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെയും നമുക്ക് ചീത്ത പറയാ മനസ്സ് വരില്ല. ഒരാളെ ചീത്ത പറയാനോ കുറ്റം പറയാനോ പടച്ചു തമ്പുരാ നമുക്ക് മനസ്സ് വരില്ല. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് മറ്റുള്ളവരെ ചീത്ത പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോലും നമ്മൾ അവസരം കൊടുക്കൂല. അനസ്മതിയല്ലാവില്ല പറയട്ടെ, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള യാത്രയാണ്. യാത്രകൾ പലപ്പോഴും നമുക്ക് വല്ലാത്ത ആനന്ദം തരുമല്ലോ. യാത്രകൾ പലപ്പോഴും നമുക്ക് വല്ലാത്ത സമാധാനം തരുമല്ലോ. ഒരു സങ്കടം വരുന്ന യാത്ര ചെയ്യുമ്പോ അല്ലാഹു നമുക്ക് യാത്രയിലൂടെ സമാധാനം തരുമല്ലോ. ഒരു വിഷമം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ ഒരു യാത്ര ചെയ്യുമ്പോ യാത്രയിലൂടെ എത്ര സന്തോഷമാണ് അല്ലാഹു നമുക്ക് തരുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യയുടെ മനസ്സിലേക്ക് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആ ഭാര്യയുമായിട്ട് നിങ്ങൾ പുറത്തൊന്ന് യാത്ര പോയി നോക്കിയേ. ആ ഭാര്യയുമായിട്ട് നിങ്ങൾ ഒന്ന് സിയാറത്തിന് പോയി നോക്കിയേ. ആ മഹാന്മാരെ സമീപത്യം വന്ന് സിയാറത്ത് ചെയ്താൽ ആ ഭാര്യയുടെ മനസ്സിലെ ടെൻഷൻ അല്ലാഹു മാറ്റി കൊടുക്കുമല്ലോ. മടവൂർ ശൈഖുനാഥ ഹദ്റത്തിൽ വന്നുകൊണ്ടൊരു ഫാത്തിഹ ഓതുമ്പോ തീരാത്ത സങ്കടങ്ങളില്ലല്ലോ, മായാത്ത പ്രതിസന്ധികളില്ലല്ലോ, മായാത്ത പ്രയാസങ്ങളില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം മതിയോ യാത്രകൾ ചെറുപ്പക്കാരാ? നിങ്ങൾക്ക് മാത്രം മതിയോ പ്രിയപ്പെട്ട കൂട്ടുകാരായ യാത്രകളെ? നിങ്ങളെപ്പോലെ ഭാര്യക്കും യാത്ര ചെയ്ത് ആസ്വദിക്കണ്ടേ? നിങ്ങളെപ്പോലെ ഭാര്യമാർക്കും മഹാന്മാരെ ചാരത്ത് വന്ന പൊരുത്തം വാങ്ങണ്ടേ? നിങ്ങൾ ആസ്വദിച്ച് യാത്ര ചെയ്ത് ആസ്വദിച്ച് കാണുന്നത് പോലെ നിങ്ങളെ കൂടെ നിങ്ങളെ ഭാര്യക്കും വളർന്ന് വന്ന് കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. അങ്ങനെ ചെയ്യണം നമ്മളെ. കാണാൻ പറ്റുന്നിടത്തൊക്കെ അതിന്റെ രൂപത്തിൽ മറയോടുകൂടി കൊണ്ടുപോയിട്ട് അവർക്കതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറമസിന്റെ വല്ലാത്ത സമാധാനമാണ്, റാഹത്താണ്. അത് പറഞ്ഞാൽ അത് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് വീഗാലാൻഡിൽ മറ്റോട് നീ ഒന്ന് ചാടി കളിക്കാനല്ല പറഞ്ഞത്. ഞാൻ അറിവില്ലാവല്ലെ ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിക്കാഹ് കഴിഞ്ഞോണ്ട് ശ്രദ്ധിക്ക. അല്ലാ, അവിടെ കൊണ്ടുപോകും ബൈക്കിൽ എത്തിയിട്ട് എങ്ങോട്ടെങ്കിലും, എന്നിട്ട് രണ്ടുപേരും എന്നിട്ട് കുളത്തിൽ ചാടി കളിക്കുക, സ്വിമ്മിംഗ് പൂളിൽ ചാടി കളിക്കുക. വീഗാലാൻഡ് അതല്ല പറഞ്ഞത്, അതവിടെ കേട്ട അത് വേറെ. അതല്ല പറഞ്ഞത്, മഹാന്മാരെ സമീപത്തിൽ നിന്നിട്ട് യാത്ര പോയിട്ട് മഹാന്മാരെ സമീപത്ത് നിന്ന് ഫാത്തിഹ ഓതുമ്പോ എത്ര വലിയ സമാധാനം, എത്ര വലിയ സന്തോഷമാണ് അല്ലേ?
അതൊരു സന്തോഷം തന്നെയാണ്, അതൊരു സന്തോഷം, അത് അനുഭവിച്ചറിയണം. ഭാര്യമാരെ കിടക്ക് കൊണ്ടാണ് മഹാന്മാരെ സമീപത്തേക്ക് പോകുമ്പോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാം. ഈ ഭാഗം മാത്രം നോട്ട് ചെയ്ത് കണ്ട് ചില ആളുകളുണ്ട് ഈ ഭാഗം മാത്രം. ഒരു ചെറുപ്പക്കാരെ പിന്നെ മുമ്പ് എന്നോട് പറയാം, എന്ത് ഉസ്താദിന്റെ വാതിൽ ഭർത്താക്കന്മാർക്ക് കൊട്ടു വരുന്നുണ്ടോ, എന്നെ ഭാര്യ ഇത് വേറെ റെക്കോർഡാക്കി വെക്കും, എന്നിട്ട് അതിങ്ങനെ ഇടക്ക് ഇങ്ങനെ വന്നുകൊണ്ട് എന്റെ മുമ്പ് ഇങ്ങനെ അപ്ലൈ ചെയ്യിപ്പിക്കും. എന്തിന്, ഞാൻ കേൾക്കാൻ വേണ്ടിട്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കും വേണ്ട, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഭാര്യമാരും ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ യാത്ര പോകുമ്പോ ഭാര്യക്കും കാണാനുള്ളതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ? അവരിങ്ങനെ വീട്ടിലിങ്ങനെ അടുക്കള ലോകത്ത് മാത്രം കറങ്ങിയാൽ മതിയോ? അടങ്ങി ഒതുങ്ങി കഴിയണം ഭാര്യമാരെ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഭർത്താവിന്റെ കൂടെ ഹിജാബോടുകൂടി തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരെ നമുക്ക് മഹാന്മാരെ സമീപത്ത് കൊണ്ടുപോയി കൂടെ, സിയാറത്തന്നെ കൊണ്ടുപോയിട്ട് അവരൊക്കെ പൊരുത്തം, അവരൊക്കെ അവരുടെ ഒരു ദുആഴി, അവരുടെ സമീപത്തിൽ നിന്നിട്ടുള്ള ദുആഴി, അതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമല്ലേ നമ്മുടെ കുടുംബത്തിൽ? നേരെ മറിച്ച് ഈ ഹറാമിയത്തിന് ആ കുന്നിലും ഈ കുന്നിലൊക്കെ പോയിട്ട് വെറുതെ സമയം ചെലവഴിച്ചിരിക്കുക, അതല്ലെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിലും ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് പോയി കണ്ട് വെറുതെ സമയം കഴിച്ച് കോട്ട വീട്ടിട്ട് ഇങ്ങനെ ഹറാമിയത്തം കണ്ട് ഇങ്ങനെ ആ പാറന്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത ആ രൂപത്തിലല്ല, അത് പച്ച ഹറാമാണ്, അത് പച്ച ഹറാമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പറഞ്ഞു വരുന്നത് പലപ്പോഴും യാത്രകൾ നമുക്കൊരു സമാധാനം, ഏ യാത്ര ചെയ്ത് വരുമ്പോ ഒരു സമാധാനമാണ് അല്ലേ? മനസ്സിലെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കിട്ടും, ആ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോ. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാനേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. യാത്രയിൽ ഒരുപാട് സ്വഹാബത്തുണ്ട്, ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണേ, പ്രഗത്ഭരായ ഒരുപാട് സ്വഹാബത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബത്തോടുള്ള യാത്രയാണ്. അപ്പൊ യാത്രയിൽ അമീറാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. യാത്രയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഞങ്ങൾ ഒരാളെ കൊണ്ടുപോയിരുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, യാത്ര ചെയ്യുമ്പോ ഭക്ഷണം നമ്മൾ വേവിക്കും അല്ലെ, കൊണ്ടുപോവാനെ എന്താ പറയാ, പണ്ടാരിയല്ലേ, പണ്ടാരിയ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ മാഷാഅല്ലാ, ആ പണ്ടാരി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു സ്ഥലത്ത് ഇറങ്ങും, ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കാണുമ്പോ, നല്ല തണലൊക്കെ ഇല്ല, നല്ലൊരു സ്ഥലം കാണുമ്പോ, അത് നമ്മുടെ സ്വഭാവമാണ് അല്ലേ? അങ്ങനെ നല്ലത് നല്ലൊരു സ്വഭാവം, നല്ലൊരു തണലൊക്കെ കാണുമ്പോ നമ്മൾ അവിടെ ഇറങ്ങും, അല്ലെങ്കിൽ നല്ലൊരു പ്രദേശമൊക്കെ കാണുമ്പോ നമ്മൾ അവിടെ ഇറങ്ങും അല്ലേ? മാഷാഅല്ലാ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ച ചില ആളുകളുണ്ട് അവിടേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ല സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർ ഒരുക്കി തരും. ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റും ഗ്ലാസും എല്ലാം വേസ്റ്റും കൂട്ടിയിട്ടിട്ട് പിന്നെ വേറെ ബസ്സിൽ കയറി യാത്ര വാഹനത്തിൽ കയറിയിട്ട് പോകും. ആ സ്വഭാവം നമ്മൾ ചെയ്യാൻ പാടില്ല, ആ സ്വഭാവം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളല്ലെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബോട്ടിലെ വെള്ളം കുടിച്ച് തിന്നാൽ ആ ബോട്ടിൽ നമുക്ക് തോന്നി കൊടുത്ത് വലിച്ചെറിയാം, അതൊന്നും നമ്മൾ ചെയ്യാം, അതൊക്കെ വളരെ മോശം, അതൊക്കെ വളരെ മോശം. അതൊക്കെ വാഹനത്തിൽ അവിടെ ഇവിടെ അടക്കി വെച്ചിട്ട് പിന്നെ വീട്ടിലെത്തുമ്പോൾ അതൊന്ന് മാറ്റി വെക്കുക, വേസ്റ്റിലേക്ക് ഇടുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വൃത്തി നമ്മെ പഠിപ്പിച്ചു മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അതിന്റെ ഉടമകൾ ആയിരിക്കണം നമ്മൾ. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്രക്കിടയിൽ ഇറങ്ങി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. അതങ്ങനെയാണല്ലോ, പള്ളിയിൽ പോയിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വിശന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യാത്രക്ക് നിർത്തിയിട്ട് ഇനി ഭക്ഷണമൊക്കെ അൽഹംദുലില്ലാ വിശപ്പൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അതങ്ങനെയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് മാത്രമല്ല, ഭക്ഷണം പാചകം ചെയ്യാൻ ഒരു പ്രിയപ്പെട്ട സ്വഹാബി കൂടെ ഉണ്ടായിരുന്നു. മാഷാഅല്ലാ, ആ സ്വഹാബി ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാ ഒരുങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാത്ര ചെയ്ത് വരല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. അതെങ്ങനെയാണോ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോ നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ക്ഷീണത്തിലാണ് നമ്മൾ തിരിച്ചു വരിക. അപ്പൊ ആ ക്ഷീണത്തില് നമ്മൾ എന്ത് ചെയ്യും, അല്പം ഒന്ന് ഉറങ്ങിപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് നമുക്ക് യാത്ര തുടരാം, കുറച്ചു നേരം അല്പം ഉറങ്ങിയതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞ, സ്വഹാബ നമുക്കൊന്ന് ഉറങ്ങിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് യാത്ര തുടരാം. മാഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങി ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞ, സ്വഹാബ ഇനി നമുക്ക് യാത്ര തുടരണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് തുടരാം. സ്വഹാബ എവിടെ നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന പണ്ടാരി എവിടെയാണ്? ഭക്ഷണം പാചകം ചെയ്യുന്ന പാചകക്കാരൻ എവിടെയാണ്? സ്വഹാബ ഭക്ഷണം പാചകം ചെയ്യാനുള്ള പാചകക്കാരനെ നിങ്ങൾ വിളിക്കോ. സ്വഹാബ സ്വഹാബത്തൊക്കെ മരത്തിന്റെ ചുവട്ടിലല്ല, ഉറക്കത്തിലാണല്ലോ, നല്ല വിശ്രമത്തിലാണല്ലോ. ഉടനെ തന്നെ സ്വഹാബത്ത് എന്നിട്ട് ആ പാചകക്കാരനെ വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മുത്ത് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാഷാ അല്ലാഹ് ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് യാത്ര തുടരാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സ്വഹാബിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ സ്വഹാബിയുടെ സമീപത്തെ കൊണ്ട് അല്ലാഹ് ആ പ്രിയപ്പെട്ട സ്വഹാബി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യാനുള്ള പ്രിയപ്പെട്ട സ്വഹാബി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി പയ്യെ വിളിക്കുകയാണ്, ഉമർ ഇബ്നു ഖത്താബ് മോനെ എഴുന്നേൽക്ക മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മുത്ത് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉണരൂ മോനെ. ഒരു തവണ വിളിച്ചു ആ ചെറുപ്പക്കാരൻ ഉണർന്നില്ല. രണ്ടാമത്തെ തവണയും വിളിച്ചു ആ ചെറുപ്പക്കാരൻ ഉണർന്നില്ല. മൂന്നാമത്തെ തവണയും വിളിച്ചു ആ ചെറുപ്പക്കാരൻ ഉണർന്നില്ല. മാഷാ അല്ലാഹ് രണ്ട് മൂന്ന് തവണ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട സ്വഹാബിയെ വിളിക്കുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബിയെ വിളിക്കുകയാണ്. അല്ലാഹുവേ അപ്പോഴും വന്നും ആ പ്രിയപ്പെട്ട സ്വഹാബി ഉണരാതെ വന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, ഇവൻ നല്ല ഉറക്കക്കാരനാണല്ലോ സ്വഹാബ, ഇവൻ വല്ലാത്ത ഒരു ഉറക്കക്കാരനാണല്ലോ സഹാബ, ഇവൻ വല്ലാത്ത ഒരു ഉറക്കക്കാരനാണല്ലോ സഹാബ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു വാക്ക് മാത്രമാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ഇവൻ വല്ലാത്ത ഒരു ഉറക്കക്കാരനാണല്ലോ എന്ന വാക്ക് മാത്രമാണ്. അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ആരോടാണ് പറഞ്ഞതെന്നറിയോ? മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ ഒരു വാക്ക് മാത്രമേ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം ആ പ്രിയപ്പെട്ട സ്വഹാബി ഉണരുകയാണ്, ഭക്ഷണം വിളമ്പുകയാണ്. ഭക്ഷണം വിളമ്പിയതിന് ശേഷം നബി സല്ലല്ലാഹു ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം വെച്ച് വിളമ്പാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ വരിക, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ സ്വഹാബ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ സ്വഹാബ. മഹാന്മാരായ സ്വഹാബത്തെല്ലാം അടുത്തേക്ക് വരികയാണ്. മുഴുവൻ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് സ്വഭാവം അങ്ങനെയാണല്ലോ, ഒറ്റക്ക് മൊത്ത റസൂലുള്ള ഭക്ഷണം കഴിക്കാറില്ല, ഒരു പഴം കിട്ടിയാലും കൂടെയുള്ളവരൊക്കെ കൊടുക്കുന്ന നേതാവാണ് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരു ഈത്തപ്പഴം കിട്ടിയാൽ ആ ഈത്തപ്പഴത്തിൽ നിന്ന് അല്പം കഴിച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നവരാണ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുകയാണ്. എല്ലാവരും വന്ന ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുക. പക്ഷേ ഉമറേ, നിങ്ങളും അബൂബക്കറും ഭക്ഷണം കഴിക്കാൻ വരണ്ട. ഉമറേ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരണ്ട. ഉമറേ, അബൂബക്കറേ, നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കുവാ തങ്ങളെ. ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം വരട്ടെ. ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം വന്നുകൊണ്ട് ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി റസൂലേ, ഞങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ. നിങ്ങളെ കഴിക്കാൻ വേണ്ടി, തങ്ങളെ കൂടെ ഇരിക്കാൻ വേണ്ടി ഞങ്ങളും തങ്ങളെ കാത്തിരിക്കുകയാണ് നബിയേ. ഞങ്ങളും കഴിച്ചിട്ടില്ല നബിയേ. തങ്ങൾ പറഞ്ഞ, അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരത്തെ ഭക്ഷണം കഴിച്ചവരാണ്. വീണ്ടും പറയുകയാണ്, ഇല്ല റസൂലേ, ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളാ പ്രിയപ്പെട്ട സഹോദരന്റെ പച്ചമാംസോ നിങ്ങളെ പല്ലുകൾക്കിടയിൽ ഞാൻ കണ്ടുപോയി. സഹബാ, ആ പാചകക്കാരനായ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനുള്ള പച്ചമാംസത്തെ നിങ്ങളെ രണ്ടുപേരുടെ ആ പല്ലുകൾക്കിടയിൽ ഞാൻ കണ്ടുപോയോ മറേ. ോടെ പറയുകയാണ്, ഇല്ല റസൂലേ, എന്തിനാണ് നബിയേ ഞങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്? എന്തിനാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളാ ചെറുപ്പക്കാരനെ കുറിച്ച് ഹീബത്ത് പറഞ്ഞില്ലേ ഉമറേ? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ ഗൈബത്ത് പറഞ്ഞില്ലേ? ആ ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലേ? റസൂലേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നബിയേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നബിയേ. അല്ല ഉമറേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കുറച്ച് അധികം ഉറങ്ങിപ്പോയപ്പോ, യാത്രയാണല്ലോ, യാത്ര കഴിഞ്ഞ് വന്നാൽ ക്ഷീണമുണ്ടാകുമല്ലോ, യാത്ര കഴിയില് വിശ്രമിക്കുമ്പോ ക്ഷീണമുണ്ടാകുമല്ലോ, ആ ക്ഷീണം മുന്നിൽ കണ്ടിട്ടാണ് നിങ്ങളോട് ഞാൻ ഉറങ്ങാൻ പറഞ്ഞത്. അങ്ങനെ യാത്രക്കിടയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഉറങ്ങിയ ചെറുപ്പക്കാർ പെട്ടെന്ന് ഉണരാതെ വന്നപ്പോ അവന് ഉറക്കക്കാരാ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഉമറേ? ഇവൻ വല്ലാത്ത ഒരു ഉറക്കക്കാരനാണല്ലോ, ഇവൻ വല്ലാത്തൊരു ഉറക്കക്കാരനാണല്ലോ. അറിയുന്നില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, വേണ്ട ചെറുപ്പക്കാരാ, കുടുംബത്തിലെ സന്തോഷം നമ്മുടെ കാരണം നഷ്ടപ്പെടാൻ പാടില്ല. കുടുംബജീവിതത്തിലെ ബറക്കത്ത് നമ്മുടെ വാഗുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. കുടുംബജീവിതത്തിൽ അല്ലാഹു തരുന്ന സമാധാനം നമ്മുടെ പ്രവർത്തനം കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇവൻ ചെറിയൊരു ഉറക്കക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഉമറേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവൻ ഉറങ്ങിയത് കൊണ്ടല്ലേ നബിയേ ഞാൻ അങ്ങനെ പറഞ്ഞത്? നബിയേ, എല്ലാവരും ഉറക്കില്ലെന്ന് ഉണർന്നപ്പോ അവൻ കുറച്ച് അധികമായി ഉറങ്ങിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞവോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അതാണ് ഉമറെ, അത് മാത്രമാണ് ഉമറെ, മാത്രം മതി മോനെ, അത് മാത്രം മതി മോനെ, അത് മാത്രം മതി ഉമറെ. ചെയ്ത പ്രവർത്തനങ്ങളാണെങ്കിലും ചെയ്ത പ്രവർത്തനമാണെങ്കിലും എടുത്തു പറഞ്ഞാലും അത് ഗൈബത്താണ് ഉമറെ, അത് ഗൈബത്താണ് ഉമറെ, അത് ഗൈബത്താണ് ഉമറേ.
കരയണ്ട ചെറുപ്പക്കാരാ നമ്മളെ, പൊട്ടിക്കരയണ്ട ചെറുപ്പക്കാരാ നമ്മളെ. നമ്മൾ എവിടെയാണ്, നമ്മളെവിടെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെയാണ് പ്രിയപ്പെട്ടവരെ. എത്ര പേരെ നമ്മൾ നുണ പറഞ്ഞില്ലേ, എത്ര പേരെ നമ്മളെ ഫസാദ് പറഞ്ഞില്ലേ, എത്ര പേരെ സത്യമറിയാതെ കുറ്റവും പറവും പറഞ്ഞില്ലേ. കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹുവേ, ഈ പാപഭാരങ്ങളൊക്കെ എവിടെ കൊണ്ട് ഒഴിക്കാനാ പ്രിയപ്പെട്ടവരെ. മടങ്ങി വരണം നമ്മളെ, ഒരു ഹീബത്തില്ലാത്ത കുടുംബമായിട്ട് അറിവിന്നില്ല പിന്നെ കുടുംബത്തെ അല്ലാഹു ആക്കി തീർക്കട്ടെ. ഒരു നമീമത്തില്ലാത്ത കുടുംബമായിട്ട് അറിവിന്നില്ല പിന്നെ കുടുംബങ്ങളെ നമുക്കൊന്ന് മടങ്ങിക്കൂടെ. ഒരു ഫസാദ് പറയാത്ത, ഫസാദ് പറയാൻ അവസരം കൊടുക്കാത്ത, ഹീബത്ത് പറയാൻ അവസരം കൊടുക്കാത്ത ഒരു നല്ല കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തെ നമുക്കാക്കി തീർത്തൂടെ. അല്ലാഹുവിന്റെ പ്രവാചകരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ആ ചെറുപ്പക്കാരെ ഉറങ്ങിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഉള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും ഗൈബത്ത് തന്നെയാണ്. എനിക്കറിയില്ലായിരുന്നു തങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. തങ്ങൾ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു തരാം, പക്ഷേ അതുകൊണ്ട് മാത്രം തീരൂല്ല. ഞാൻ പൊരുത്തപ്പെട്ടത് നന്നുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല ഉമറേ, അഖിലാടത്തിന്റെ അധവനായ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിലേ. നിങ്ങളെ നമസ്കാരങ്ങൾ ഏഴാകാശങ്ങൾ കടന്നുപോയി തടച്ചു തമ്പുരാടുക്കൽ കബൂണിയെ തുണ്ണാവണം. ഈ മലകളും ഈ പർവ്വതങ്ങളും ഈ കുന്നുകളുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇനി മുതൽ പൊറുക്കലിന് തേടണമെങ്കിലേ. ആരെയാണോ ഒരു വാക്ക് കൊണ്ട്, ഒരു മൗനം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് അല്ലാഹുവേ ഒരാളെ മനസ്സ് നിങ്ങൾ ആരെയാണോ വേദനിപ്പിച്ചത്, അവരോട് ചെന്ന് മാപ്പ് പറയണം മോനെ, അവരോട് ചെന്ന് മാപ്പ് പറയണം മോനെ. ചെറുപ്പക്കാരനോടെയൊന്ന് മാപ്പ് പറയുകയാണ്. അവിടെ ഭരണാധികാരിയാണെന്ന് നോക്കിയില്ല, അവിടെ വലിയ സഹാബിയാണെന്ന് നോക്കിയില്ല. വലിയവനാണെങ്കിലും ചെറിയവനെ ഹീബത്ത് പറഞ്ഞാൽ ഇപ്പൊ നമുക്കതിനൊക്കെ മടിയാണല്ലോ. അവനോട് ഞാൻ എങ്ങനെ മാപ്പ് പറയാനാണ്, അവൻ എന്റെ താഴെയുള്ളവനാണല്ലോ. മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചു തമ്പുരാന്റെ കോടതിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മറക്കല്ല ഒന്ന് നോക്കിയില്ല, ആ ചെറുപ്പക്കാരനോട് മാപ്പ് ചോദിച്ചു. അപ്പൊ ആ ചെറുപ്പക്കാരൻ മാപ്പ് കൊടുത്തോട്ടോ, മാപ്പ് ചോദിച്ചാ പിന്നെ ഡിമാൻഡ് അടിക്കുന്ന ആളുകളുണ്ട്. അല്ലാ, അവരെ കുറിച്ച് പിന്നെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോ സംഗതിയൊക്കെ കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയേ, സംഗതി തങ്ങള് പറഞ്ഞ് ശരിയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഉറക്കക്കാരാന്ന് വിളിച്ചു. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്ലേ. അല്ലാഹുവേ ആലോചിച്ചോക്കിയങ്ങളെ ആലോചിച്ചോക്കിയേ, ചിലപ്പോ നമ്മള് ഫോണിലിങ്ങനെ ഉറങ്ങി പോകുമ്പോ ഓ ഓം വലിയ ഉറക്കക്കാരനാണ്. ഏ അല്ലാ, എത്ര വലിയ റബ്ബ് കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. തമാശക്ക് പറഞ്ഞതൊക്കെ അങ്ങോട്ടും വേണം പൊരുത്തപ്പെട്ടു കൊടുക്കാം. അല്ലാഹുവേ, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലേ റസൂലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉറക്കക്കാരാന്ന് വിളിച്ചു സംഗതി ശരിയാണ്, പക്ഷെ ഞാന് തങ്ങള് എന്നെന്തിനാ മാറ്റി നിർത്തിയത്, അതെന്നു അറിയണല്ലോ. എന്നെന്തിനാ തങ്ങള് മാറ്റി നിർത്തിയത്, അതൊന്നും അറിയണം. കാരണം ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മാറ്റിയിരുത്താൻ കാരണം എന്താ, ഉമർ തങ്ങള് എന്ത് വിളിച്ചു, ഉറക്കക്കാരാന്ന് വിളിച്ചു. സംഗതി ശരിയാണ്, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മള് നിരപരാധിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞ മറുപടി കൂറി പറഞ്ഞിട്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂബക്കർ തങ്ങളെ, സംഗതി നിങ്ങൾ പറഞ്ഞിട്ടില്ല, ശരിയാണ്. പറഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളാണ്, പറഞ്ഞത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ ആരോടാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ആരോടാണ് ആരോടാണ് ഉമർ ഇബ്നു ഖത്താബ്
ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആരോടാണ് പറഞ്ഞത്? അത് നിങ്ങളോടല്ലേ അബൂബക്കർ തങ്ങളെ, അത് നിങ്ങളോടല്ലേ സിദ്ദീഖ് തങ്ങളെ. നിങ്ങൾക്കറിയില്ലായിരുന്നോ അത് ഹൈബത്താണെന്ന്? നിങ്ങൾക്കറിയില്ലായിരുന്നോ അത് തെറ്റാണെന്ന്? നിങ്ങൾക്കറിയില്ലായിരുന്നോ അത് ചുമന്നാലും ചുമന്നാലും പോകാത്ത പാപഭാരമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? പിന്നെ എന്തിനാണ് തങ്ങൾ അത് കേൾക്കാൻ പോയത്? തങ്ങൾക്കൊരു വാക്ക് പറഞ്ഞുവിടാകിരുന്നോ തങ്ങളെ, അത് പാപമാണ് ഉമറേ, അത് ഹൈബത്താണ് ഉമറേ, അത് തെറ്റാണ് ഉമറേ, ഒന്ന് പറഞ്ഞുവിടാ അതുകൊണ്ട്. ഹൈബത്തും പറയലോ പാപമാണ്, അത് കേൾക്കലോ പാപമാണ്. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന മാതൃക എത്രയാണ്! അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഉപദേശം എത്ര മനോഹരമാണ്! ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എന്ന മാപ്പ് പറയുകയാണ്. അല്ലാഹുവേ, നമുക്ക് വലിയ പാഠം തരുന്ന ചരിത്രമാണല്ലോ, നമുക്ക് വലിയ പാഠം തരുന്ന ചരിത്രമാണല്ലോ. ഹൈബത്ത് പറയാ നമ്മൾ പോകുന്നില്ല, പക്ഷേ ഹൈബത്ത് കേൾക്കാൻ പലരും പോകുന്നുണ്ട്. നമീമത്ത് പറയാൻ പലരും പോകുന്നില്ല, നമീമത്ത് കേൾക്കാൻ പലരും പോകുന്നുണ്ട്. ശ്രദ്ധിക്കണം നമ്മളെ, നമ്മുടെ വീട് ഹൈബത്ത് കേൾക്കാനുള്ള അവസരമുള്ള വീടായിട്ട് നമ്മുടെ വീട് മാറരുത്. നമ്മുടെ അടുക്കള മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അടുക്കളയായി മാറരുത്. നമ്മൾ പറയുന്നില്ലെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞാലും അത് നമുക്ക് ദോഷമാണ്. അത് കാരണം കുടുംബത്തിന്റെ സന്തോഷമാണ് അല്ലാഹു എടുത്തു കളയുന്നത്, അത് കാരണം കുടുംബത്തിന്റെ സമാധാനമാണ് അല്ലാഹു എടുത്തു മാറ്റുന്നത്. ഞങ്ങളെ കാക്കണം അല്ലാഹു, ഞങ്ങളെ കാത്തുരക്ഷിക്കണം അല്ലാഹു, ഞങ്ങളെ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഹൈബത്തുകാരാക്കിയിട്ട് ഞങ്ങളെ ബർക്കത്ത് നഷ്ടപ്പെടുത്തല്ല അല്ലാഹു, നമീമത്തുകാരാക്കിയിട്ട് ഞങ്ങളെ ബർക്കത്ത് നഷ്ടപ്പെടുത്തല്ല അല്ലാഹു. ഒരു നല്ല മനസ്സിന്റെ ഉടമ, ഒരു നല്ലത് പറയുന്ന, നല്ലത് കാണുന്ന, നല്ലത് ചിന്തിക്കുന്ന, നല്ലതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സന്തുഷ്ട കുടുംബമായിട്ട് ഞങ്ങളെ കുടുംബം നീ അനുഗ്രഹിക്കണം അല്ലാഹു. ആമീൻ റഹ്മതികയാ അർഹമർ റാഹിമീൻ.